നമസ്കാരം. എപ്പിഫിനാസ് സ്കൂൾ ഓഫ് ഫയറിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സീരീസ് ടൂവിൽ. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നത്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഒരു ഫിംഗർ വെച്ചിട്ടാണ് നാല് സ്ട്രിങ്ങിലും നോക്കിയത്. അതായത് സാ സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഫിംഗർ വെച്ചപ്പോൾ ജി ടു വായിച്ചു, പിന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ദാ ടു വായിച്ചു, സെക്കൻഡ് സ്ട്രിങ്ങിൽ ജി ടു വായിച്ചു, തേർഡ് സ്ട്രിങ്ങിൽ എഗെയിൻ ദാ ടു വായിച്ചു, ഫോർത്ത് സ്ട്രിങ്ങിൽ എഗെയിൻ ജി ടു വായിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഫിംഗർ വെച്ച് നോക്കിയത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ റൂട്ട് ശങ്കരാഭരണമാണ്. ശങ്കരാഭരണം എന്ന രാഗം നമ്മൾ ചൂസ് ചെയ്ത് എന്തിനെന്നുള്ളത് നമുക്ക് ഈ ക്ലാസ് തീരുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇപ്പം അടുത്തത് നമുക്ക് ഫിംഗർ ഡെവലപ്മെൻറ്റ്സ് നോക്കാം. അടുത്തടുത്ത ഫിംഗർ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കിപ്പോകാം. അടുത്ത ഫിംഗർ നമ്മൾ വായിക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജി ടു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഫിംഗറിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫിംഗർ വയ്ക്കുന്നത്. ഇത് നമ്മൾ ക്രൊമാറ്റിക് ട്യൂണിങ്ങിൽ വെച്ച് നോക്കി വായിക്കണം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായ സ്ഥാനം എന്താണെന്ന് കിട്ടും. ആ സ്ഥാനത്തിൽ നിങ്ങൾ ഈ വൈറ്റ് മാർക്കർ വെച്ച് ചെറിയൊരു ഡോട്ട് ഇട്ട് വയ്ക്കുന്നതിന് തെറ്റൊന്നുമില്ല. അത് ഡോട്ട് 100% പെർഫെക്റ്റ് ആണെന്ന് ഉദ്ദേശിക്കേണ്ട, ഒരു 80% നിങ്ങൾക്ക് അത് തെറ്റ് ആ നോട്ടിൽ നിന്ന് വിലകി പോകാതിരിക്കാൻ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. പക്ഷെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ക്രൊമാറ്റിക് ടോണ്ട് വെച്ചിട്ട് വേണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാൻ. അപ്പോൾ ഡി എന്ന ശ്രുതി ചേർത്ത് വായിക്കുന്നവർക്ക് ഡി ഇ എന്ന നോട്ട് വരുന്നതാണ് രി ടു എന്ന് നമ്മൾ പറയുന്നത്, ചതുർശ്രുതി ഋഷഭം. ഓക്കെ, അവിടെ നിന്നും ഇപ്പോൾ രി വായിച്ചു. സായിൽ നിന്നും രീക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടോ അതുപോലെയാണ് രീയിൽ നിന്നും ഗായ്ക്കുള്ള ഗ്യാപ്പ്. ബിക്കോസ് ഗാ ടു ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. സോ ഗാ വണ്ണിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് കഴിഞ്ഞാണ് ഗാ ടു ഉള്ളത്. സോ സാ ടു രീയും രീ ടു ഗായും സെയിം ഗ്യാപ്പാണ്. അത് കഴിഞ്ഞാൽ മാ വണ്ണാണ് നമ്മൾ വായിക്കുന്നത്. സോ അവിടെ ഒരു ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഗാ ടു കഴിഞ്ഞാൽ മാ വൺ ചേർന്ന് വയ്ക്കുക ഫിംഗർ. ഇതാണ് മാ വൺ. ഈ മാ വൺ കഴിഞ്ഞാൽ ഇനി വേണം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ സാ വായിച്ചു, രണ്ടു പോയിട്ട് തന്നെ വായിക്കുക. രി ടു വായിച്ചു, ദാറ്റ് ഈസ് സാ ഇൻ ബിറ്റ്വീൻ രി ടു ഒരു ഗ്യാപ്പ്, രി വണ്ണിന്റെ ഗ്യാപ്പാണ്. ഗാ ടു സെയിം ഗ്യാപ്പ്, മാ വൺ അവിടെ ഗ്യാപ്പ് ഇല്ല. ഇതേ ഫിംഗറിങ്സ് വേണം നിങ്ങൾ ഒരു മാറ്റമില്ലാതെ, ഗ്യാപ്പ് പോലും മാറ്റമില്ലാതെ നേരെ എടുത്ത് ഫസ്റ്റ് സ്ട്രിങ്ങിലോട്ട് വരാൻ. അവിടെ നിങ്ങൾ ബോ ഇട്ട് ഇതേപോലെ വായിച്ചാൽ പതനിസ കേൾക്കാം. ചേർന്ന് വരും, നീ ടുവിന്റെ കൂടെ ചേർന്ന് സാ. സോ ഈ സെയിം ലെങ്ത് നമ്മൾ ശങ്കരാഭരണം എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, വയലിൻ വായിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകരുത്, അറിഞ്ഞ് വേണം വായിക്കാൻ. രീയുടെ ഓപ്പോസിറ്റ്, രീ ടുവിൻ്റെ ഓപ്പോസിറ്റ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ ദാ ടു വരുന്നു, ദാ ടുവിൻ്റെ ഓപ്പോസിറ്റ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ നീ ടു വരുന്നു. മാ വൺ വായിച്ചാൽ മാത്രമേ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് സാ എന്നുള്ള നോട്ട് വരത്തുള്ളൂ. ഇപ്പോൾ ചോദിക്കാം എന്തുകൊണ്ട് ശങ്കരാഭരണം ചൂസ് ചെയ്തു എന്നുള്ളത്. ഈ ശങ്കരാഭരണം ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അതിനകത്ത് ഒരു നോട്ടിൻ്റെ ഗ്യാപ്പ് എങ്ങനെ വായിക്കണമെന്നും ചേർന്ന് വരുന്ന നോട്ട്സ് എങ്ങനെ വായിക്കണമെന്നുള്ള രണ്ട്, അതായത് ഗ്യാപ്പ് ഇല്ലാത്ത നോട്ട് എങ്ങനെ വായിക്കണം ഫിംഗർ വരുന്നുള്ളതും കൂടി നോക്കാനാണ്. സോ അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫിംഗർ ഗ്യാപ്പ് ഇല്ലാത്ത നോട്ടും ഗ്യാപ്പ് ഒരു ഗ്യാപ്പുള്ള നോട്ടും. ഇപ്പൊ ഇൻകേസ് നമ്മൾ മായമുളകൾ എടുത്തുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് സാ കഴിഞ്ഞാൽ രീ വൺ വായിച്ചാൽ അടുത്ത് ഗാ ടു ആണ് വായിക്കേണ്ടി വരുന്നത്. അപ്പോൾ രീ ടു ഗാ വൺ
രണ്ട് നോട്ടിന്റെ ഗ്യാപ്പ് വരുന്നു. ഒരു നോട്ടെ ഗ്യാപ്പ് അറിയാത്ത ഒരു കുട്ടിക്ക് എങ്ങനെയാ നമ്മൾ രണ്ട് നോട്ട് ഗ്യാപ്പ് പറഞ്ഞു കൊടുക്കുന്നത്? അതുമല്ലാതെ കൊച്ചുകുട്ടികളാണ് നമ്മൾ പഠിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിന്നും ഗാദറുടെ ഫിംഗറിന്റെ ആ ഡിസ്റ്റൻസ് ഒത്തിരി മുകളിലായിരിക്കും ആ കുട്ടിക്ക്. സോ അവരുടെ ഈ ഫിംഗേഴ്സ് ഒക്കെ പെയിൻ എടുക്കാനും ഒത്തിരി സാധ്യതകളുണ്ട്, ശ്രുതി ചേരാതെ വരാനും സാധ്യതയുണ്ട്. പെയിൻഫുൾ ആവാനേ പാടില്ല നമ്മൾ പഠിക്കുന്നത്, ബിക്കോസ് വി ആർ സെയിങ് വയലിൻ വയലിൻ പ്ലെയർ അല്ലെ, അതിൽ കളിക്കുന്ന ആളെന്നാണ് പഠിക്കുന്നത് പറയുന്നത്. അപ്പൊ അത്ര അത് എളുപ്പമായിരിക്കണം. ഒരു ഒരു സ്പോർട്സ്മാന്റെ കയ്യിൽ ബാറ്റോ ബോളോ ഒക്കെ ഇത്ര അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അത്ര അനായാസമായിട്ട് ആ ഇൻസ്ട്രുമെന്റ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. സോ ശങ്കരാഭരണം എടുത്തതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അതിൽ ചേർന്ന് വെക്കുന്ന നോട്ട്സ് വരുന്നുണ്ട്. ദെൻ ഒരു ഗ്യാപ്പുള്ള ആ ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ താഴെ വെച്ചാൽ അതിൻ്റെയൊക്കെ ഒന്നാമത്തെ നോട്ടായി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ സാ വായിച്ചു, രീ ടു വായിച്ചു. സോ രീ വണ്ണ് എവിടെയെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇടയ്ക്കായിരിക്കും. രീ ടു വായിച്ചു, ഗാ ടു വായിച്ചു. അപ്പൊ ഗാ വൺ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇടയ്ക്കായിരിക്കും. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് അടുത്തടുത്ത രാഗങ്ങൾ വായിച്ചു പോകാൻ എളുപ്പമായിരിക്കും. അത് നമ്മുടെ പ്രോഗ്രസ് ലെസണിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. കൃത്യമായിട്ട് മനസ്സിലായി നമ്മൾ വായിക്കാവോ, ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വായിച്ചു എന്നൊരു തോന്നലിൽ വായിക്കാനേ പാടില്ല. പറയുന്ന കാര്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിരിക്കണം. എന്തുകൊണ്ട് എങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് എങ്ങനെ അത് കേൾക്കും എന്ന മൂന്ന് കാര്യവും കൃത്യമായിട്ട് മനസ്സിലായാലേ അതിൻ്റെ പേര് പ്രാക്ടീസ് എന്ന് ആകത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിച്ചത് കാണിക്കാം, എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം. ഈ കൈകൾ ഇങ്ങനെ നിവർത്തി എടുത്ത് വീണ്ടും അടുത്തിലോട്ടല്ല പോകേണ്ടത്, ഇവിടെ നിന്നും ജസ്റ്റ് മുകളിലോട്ട് പൊക്കുക, ആ സ്ട്രിങ് തൊടാത്ത രീതിയിൽ പൊക്കുക, നേരെ അതുപോലെ ക്രോസ് ചെയ്ത് ഫസ്റ്റ് സ്ട്രിങ്ങിലോട്ട് വരിക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പലർക്കും ഒരു സ്ട്രിങ് ഒരു ഫിംഗർ വായിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പോകാറുണ്ട്, അതൊന്നും പോകാൻ പാടില്ല. അതൊക്കെ സ്പീഡിനെയും പെർഫെക്ഷനെയും ബാധിക്കുന്നതാണ്. നേരെ മാ കഴിഞ്ഞാൽ പാ ഓപ്പൺ. അതുപോലെ നീ എടുക്കുമ്പോൾ ഈ ഫിംഗറിങ്ങനെ മൊത്തത്തിൽ എടുത്ത് കളയരുത്, വെളിയിൽ അവൾ നമ്മൾ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത രീതിയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് സ്ട്രിങ്ങിൽ തൊടരുത് എന്ന് മാത്രമേ ഉള്ളൂ. പാ വരുമ്പോൾ ഇങ്ങനെ മൊത്ത ഫിംഗറും വിരിയാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് നോക്കി എടുത്തിരിക്കണം പാ വായിക്കാൻ. കാര്യം നമുക്ക് ജസ്റ്റ് പോകേണ്ടത് തൊട്ടടുത്ത സ്ട്രിങ്ങിലോട്ടാണ്. ജസ്റ്റ് ആ സ്ട്രിങ്ങിൽ വെച്ച് കൊടുത്താൽ മതി. കൈ ഓവർ പ്രസ് ചെയ്യേണ്ട, ഓവറായിട്ട് എടുത്ത് മാറ്റുകയും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ശങ്കരാഭരണം ചൂസ് ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങൾ. നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ട് വൈ വി ടു ശങ്കരാഭരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലോസ് ആയിട്ട് വരുന്ന നോ ഗ്യാപ്പ് വരുന്ന സ്വരങ്ങളുണ്ട്, വൺ ഗ്യാപ്പ് വരുന്ന സ്വരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രാഗമെടുത്തത്. എന്തുകൊണ്ട് കല്യാണി എടുത്തുകൂടാ മായും വൺ ഗ്യാപ്പ് വരുമല്ലോ എന്ന് ചോദ്യം ചോദിക്കാം. മാ എന്നുള്ള സ്വരം വരുന്ന കോമ്പിനേഷനും ഇപ്പോഴത്തെ സ്ട്രിങ്ങിൽ വായിക്കുന്ന സാ കോമ്പിനേഷനും തമ്മിൽ ചേരത്തില്ല, രണ്ട് പൊസിഷനിലായിരിക്കും. അതുകൊണ്ടാണ് ശങ്കരാഭരണം ചൂസ് ചെയ്തത്. മാ വന്നു കഴിഞ്ഞാൽ അതേ സ്ഥാനത്താണ് ആപ്പോസിറ്റ് നമ്മൾ വായിക്കും. മാ വൺ വായിച്ചാൽ അതിൻ്റെ ആപ്പോസിറ്റ് സാ വായിക്കാൻ പറ്റൂ. നാല് സ്ട്രിങ്ങിലും ഒരേ പൊസിഷനിലായിരിക്കും നമ്മൾ പ്ലേ ചെയ്യുന്നത്. ശങ്കരാഭരണത്തിലായ സരിഗമ പദനിസാമം ഇത്
ബേസിങ്ങിൽ വായിക്കുക, സ്ലോ ആയിട്ട് വായിക്കുക, വെരി ഇമ്പോർട്ടൻ്റ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് വായിച്ചത്. ഇതിനുപരി പതുക്കെ വായിക്കുക, മൾട്ടിപ്പിൾ ടൈം ബോ ഇട്ട് വായിക്കുക. രീയൊക്കെ ഒരു 4 റൗണ്ടെങ്കിലും ബോ ഇട്ടാലേ നിങ്ങളുടെ മനസ്സിൽ അസ്വരം വന്നിട്ട് പതിയത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടും ആ ബോ 4 പ്രാവശ്യം ഇട്ട് തന്നെ ഫുൾ ബോ ഇട്ട് തന്നെ വായിക്കണം. സോ നമുക്ക് അടുത്ത ലെവൽ മനസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ശിവകുമാർ വയലിൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.